ധ്യാനവും മനനവും ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ പ്രസിഡന്റ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പുസ്തകങ്ങൾ. അതുപോലെ നെയ്ത്തു തൊഴിലാളിയായിരിക്കുന്ന ഒരുവന് നൂലും ആഭരണ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സ്വർണവും ഒഴിച്ചുകൂടാനാവാത്തവയാണ്. അതായത് ഒന്നിന് യാതൊന്നാണോ ആശ്രയമായിരിക്കുന്നത് അതിനെയാണ് ഒഴിച്ചുകൂടാനാവാത്തവ എന്ന് പറയുന്നത്. ഇങ്ങനെ ആശ്രയമായിരിക്കുന്നതിനെ കൈവിട്ടാൽ നിലനിൽപ്പില്ലാത്തതായി തീരുന്ന പലതും ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതം. ഒരൽപ്പം ചിന്തിച്ചാൽ വേഗം മനസ്സിലാകുന്ന കാര്യമാണത്. പുസ്തകങ്ങളില്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്കോ, നൂലില്ലെങ്കിൽ ഒരു നെയ്ത്തുകാരനോ, സ്വർണമില്ലെങ്കിൽ ഒരു ആഭരണ പണിക്കാരനോ എപ്രകാരമാണോ നിലനിൽപ്പില്ലാതായി തീരുന്നത്, അപ്രകാരമാണ് ശാന്തിയും സമാധാനവും ഇല്ലാതായാൽ നമ്മുടെ ജീവിതത്തിനും സ്വസ്ഥമായ നിലനിൽപ്പില്ലാതായി തീരുന്നത്. ഇത് പറയാൻ കാരണം ഇന്ന് അധികം പേരും ധരിച്ചു വച്ചിരിക്കുന്നത് ശാന്തിയും സമാധാനവും കൈവരുന്നത് ഭൗതിക നേട്ടങ്ങളിലൂടെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ധ്യാനവും മനനവും സന്യാസിമാർക്ക് മാത്രം അനുഷ്ഠിക്കാനുള്ള സാധനങ്ങളാണെന്നും അവർ വിചാരിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതം നൂലില്ലാത്തതിനാൽ നെയ്ത്തിലേർപ്പെടാൻ കഴിയാതിരിക്കുന്ന ഒരു നെയ്ത്തുകാരൻ്റെ നിർജ്ജീവമായ തൊഴിലവസ്ഥ പോലെ നിശ്ചലമായി പോകുമെന്നതാണ് വാസ്തവം. പക്ഷേ ഇത് നമ്മൾ വേണ്ടും വിധം തിരിച്ചറിയുന്നതേയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരും വിചാരം വേണ്ടിടത്ത് വികാരം പ്രകടിപ്പിച്ച് ഇടറിപ്പോകുന്നത്. എന്താണ് വിചാരവും വികാരവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിചാരം നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ്. പ്രചോദനമാണ് ഒരുവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. എന്തെന്നാൽ പ്രചോദനം എന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുണ്ടാകുന്നത് ബോധത്തിൻ്റെ ഉള്ളുണർവിൽ നിന്നുമാണ്. നമ്മുടെ അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ചിന്തയുടെയും വികസനത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തെ വിസ്തൃതമാക്കുന്നത് ബോധം വിചാരം കൊണ്ട് തെളിമയുള്ളതായിരിക്കുമ്പോഴാണ്. വെളിച്ചം ദീപത്തെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ അതാണ് അതിൻ്റെ വാസ്തവം. എന്നാൽ അതല്ല അതിൻ്റെ വാസ്തവമെന്നും വെളിച്ചത്തെ ആശ്രയിച്ചാണ് ദീപം ഇരിക്കുന്നതെന്നും പറഞ്ഞാൽ അതാരെങ്കിലും അംഗീകരിക്കുമോ? വിചാരത്തെ അന്ധമായ വികാരം കൊണ്ട് അടക്കി വയ്ക്കുന്ന ഒരുവൻ പക്ഷേ അതാവും അംഗീകരിക്കുക. അതായത് വിചാരം വസ്തുബോധത്തെയും വികാരം അബോധത്തെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് സാരം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിചാരം ബോധത്തിലേക്കുള്ള കയറ്റവും വികാരം അബോധത്തിലേക്കുള്ള ഇറക്കവുമാണ്. ഇവിടെ ബോധമെന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഉറവിടമാണെങ്കിൽ അബോധമെന്നത് ആ സ്വാതന്ത്ര്യനാശത്തിൻ്റെ ഉറവിടമാണെന്നർത്ഥം. പക്ഷേ ഇത്രയൊന്നും ഒരു സാധാരണക്കാരൻ ചിന്തിക്കാറുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് സുനിശ്ചിതമായ ഒരവബോധം അല്ലെങ്കിൽ ദൃഢബോധം അവനില്ലാതെ പോകുന്നത്. അതിനൊരു കാരണമായി കാണാവുന്നത് നിഴലിൽ കിടക്കുന്ന കയറിനെ കണ്ടിട്ട് അതിൽ പാമ്പിനെ കാണുന്നത്രയുള്ളൂ അവൻ്റെ ബോധം എന്നതാണ്. ഉപനിഷത്ത് ഋഷിമാരും ഗുരുദേവ തൃപ്പാദങ്ങളുമൊക്കെ ഇത്തരം ബോധ അബോധത്തിൽ നിന്നും ബോധാവബോധത്തിലേക്ക് മനുഷ്യനെ ഉണർത്താനും ഉയർത്താനും അവതരിച്ച മഹാപുരുഷന്മാരാണ്. അദ്വൈത ദീപിക എന്ന കൃതിയുടെ 17-ാമത്തെ പദ്യത്തിലൂടെ തൃപ്പാദങ്ങൾ വെളിവാക്കി തരുന്നത് ഈ പൊരുളാണ്. അജ്ഞാനം, സംശയം, വിപരീയം എന്ന് പറഞ്ഞാൽ ഉള്ളതെന്താണോ അതിനെ ഉള്ളതുപോലെ അറിയാതിരിക്കുകയും ഉള്ളതല്ലാത്തതെന്താണോ അതിനെ ഉള്ളതായി അറിയുകയും ചെയ്യുന്ന ഭ്രമാവസ്ഥ ഒരിക്കലും ദൃഢബോധമുള്ള ഒരുവനെ അല്പം പോലും അലട്ടുകയില്ല. ഈ ഗുരുവരിൽ കൊണ്ട് നമ്മുടെ ബോധത്തെ തെളിച്ചു വയ്ക്കാനായാൽ വികാരത്തിന് നമ്മെ ഒരിക്കലും ബാധയേറ്റവനെ പോലെ അനിശ്ചിതത്വത്തിൽ അകപ്പെടുത്തി നിഷ്പ്രഭമാക്കാൻ കഴിയുകയില്ല. അത്തരമൊരു തെളിഞ്ഞ വിചാരധാരയുടെ മധുരം പകരുവാൻ ധ്യാനത്തിനും മനനത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. കിളികൾ ഫലത്തെയും ഫലം വൃക്ഷത്തെയും വൃക്ഷം വേരിനെയും വേര് മണ്ണിനെയും മണ്ണ് പ്രപഞ്ചത്തെയും ആശ്രയിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മംഗളമായി തീരുന്നത് നമ്മൾ ഒരു ദൃഢബോധനായി രൂപാന്തരപ്പെടുമ്പോഴാണ്. അങ്ങനെയുള്ള രൂപാന്തരീകരണത്തിനുള്ള വിളയും വിളക്കുമാണ് ധ്യാനവും മനനവും.